അപ്പൊ ഇതുപോലത്തെ ഒരു പെയിന്റ് ബക്കറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തോട്ടോ. അപ്പൊ അതിലാണ് ഇന്ന് നമ്മൾ ചെടികൾക്കൊക്കെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വളം. അപ്പൊ ചെടികൾക്ക് അത്യാവശ്യമാണ് പ്രൈമറി ന്യൂട്രിയൻസ് അല്ലെ. അപ്പൊ അത് നമ്മൾ ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതൊരു ബേബി പ്ലാന്റ്സിനാണെങ്കിലും ഇപ്പൊ കായ്ക്കാനും പൂക്കാനൊക്കെ വേണ്ടിയിട്ടാണെങ്കിലും എങ്ങനെ ഏതൊരു ഇതിൽ നിൽക്കുന്ന ചെടികൾക്കാണെങ്കിലും നമുക്ക് ഒരുപോലെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മുടെ വീട്ടില് തോട്ടത്തിലും തൊടികയിലൊക്കെ കണ്ടുവരുന്ന നിസാരം കുറച്ച് കാര്യങ്ങളെ, അതും നമുക്കറിയുന്ന കുറച്ച് പച്ചിലകൾ നമുക്ക് നല്ല വളമായിട്ട് നമ്മുടെ ചാണകത്തിനെ പോലും വെല്ലുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വളമാണ് കേട്ടോ. എല്ലാ ചെടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാം. അപ്പൊ ഫസ്റ്റ് ടൈം ആണ് വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾന്ന് സെലക്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഞാനിതാ ഇതുപോലത്തെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ടേ. അപ്പൊ കുറച്ച് വലിയ ബക്കറ്റ് ആണ്. അപ്പൊ ഞാനിതിൽ സ്ഥിരം വളം ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പൊ ഇതിലേക്ക് നമ്മൾ കുറച്ച് പച്ചില, അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ഒരു മൂന്ന് തരം പച്ചിലയാണ്. അപ്പൊ ഈ ഒരു മൂന്ന് തരം പച്ചിലയില് നമ്മുടെ ചെടിക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ എടുക്കുന്നത് ഇത് നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു ഇലയാണ്. നമ്മുടെ തോട്ടത്തിലും തൊടികയിലൊക്കെ ധാരാളം കണ്ടുവരുന്നൊരു ഇലയാണ് കമ്മ്യൂണിസ്റ്റ് പച്ച. അപ്പൊ ഈ ഒരു ഇലയ്ക്ക് ഒരുപാട് മെഡിസിൻ വാല്യൂ ഉണ്ട് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ ഇപ്പൊ നമുക്ക് ഇത് പലതിനും നമ്മളൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതുപോലെ നമ്മുടെ ചെടികളെ വിളർച്ചയെ മാറ്റാനും ചെടികളിൽ നല്ലതുപോലെ പൂക്കൾ നിറയാനും ചെടികളിൽ കീടങ്ങളൊന്നും വരാതിരിക്കാനൊക്കെ വളരെയധികം സഹായിക്കുന്നത് ആണ് കേട്ടോ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ച. ഇത് വെറുതെ പൊതിയിട്ട് കൊടുക്കുക. അപ്പൊ ചെടികൾ നടുന്ന സമയത്താണെങ്കിൽ പോട്ട് മിക്സിൽ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ മുറിച്ചോ കൈ കൊണ്ട് ഉടച്ചോ ഒക്കെ ഇട്ട് കൊടുത്താലും നല്ലതാണ്. അപ്പൊ ഓവറായിട്ട് പൂശല്യൊക്കെ ഉണ്ടാവുന്ന സമയത്താണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ച എടുക്കുക. എന്നിട്ട് അത് നല്ലതുപോലെ അതിന്ന് ചാറ് അതിൻ്റെ ആ നീരെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഒരു നുള്ള് നമ്മുടെ മഞ്ഞളും വെളുത്തുള്ളി ചതച്ച് ചേർത്തിട്ട് അതൊന്ന് അരിച്ചെടുത്തിട്ട് സ്പൈറലാക്കി നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നല്ല മാറ്റമായിരിക്കും ചെടികളിൽ. പിന്നീട് നിങ്ങൾക്ക് കീടങ്ങളൊന്നും വരില്ല കേട്ടോ. അത് ഞാൻ ചെയ്ത് നല്ലൊരു റിസൾട്ട് കിട്ടിയൊരു കാര്യമാണ്. പിന്നെ അതാ നമുക്ക് അറിയുന്നതാണ് ഇടനില. നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്ക അപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കാം. അപ്പം ഇത് പലരെയും നമ്മുടെ ഒക്കെ തോട്ടത്തിൽ ഉണ്ടാവുന്നതാണ്. ഇനിയിപ്പോൾ ഇത് കിട്ടാൻ കുറച്ച് പ്രയാസം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് മുരിങ്ങേൻ്റെ ഇല എടുക്കാം. മുരിങ്ങയിലയിൽ അത്രയും ഗുണം ഉണ്ട്. അതുപോലെ തന്നെ ചേമ്പിൻ്റെ ഇലയാണെങ്കിലും നല്ലതാണ്. ചേമ്പിൻ്റെ ഇലയിൽ നമ്മുടെ ചെടികൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ ഉള്ള ഗുണം നമ്മുടെ മുരിങ്ങ ചേമ്പിൻ്റെ ഇലയിലൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു മൂന്ന് ഇല മാത്രമല്ല, നിങ്ങളുടെ വീട്ടിൽ വേറെ എന്തെങ്കിലും ഇലകളൊക്കെ ഉണ്ടെങ്കിൽ, കുറച്ച് നല്ല ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. ആടലോടകത്തിൻ്റെ ഇലയൊക്കെ നല്ലതാണ്, ചെടിക്ക് പെട്ടെന്ന് ആ ഒരു റിസൾട്ട് നല്ലതുപോലെ കിട്ടും. അപ്പൊ ഇത് എങ്ങനെ കൊടുക്കണ്ടേന്ന് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പൊ അതിന്റെ മുന്നേ നമുക്ക് ഈ വളം ഉണ്ടാക്കാൻ ഇതുപോലത്തെ കുറച്ചില്ല. അപ്പൊ ഇലകളൊക്കെ എടുക്കുന്ന സമയത്ത് കൈകൊണ്ട് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ച് ഒന്ന് ഉടച്ച് അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ആ വളമായിട്ട് ചേരി നമ്മൾ വെള്ളം കൊടുക്കുന്ന സമയത്ത്. ഇനി ഞാൻ അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ കൊന്നയിലേനെ, നമ്മുടെ ഷീമക്കൊന്നയിലേനെ. അപ്പൊ ഷീമക്കൊന്നയിലേ ഞാൻ പറയാറുണ്ട് ഇതിനൊരു ബാഡ് സ്മെല്ലുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു സ്മെല്ല് നമ്മുടെ ഒരു കീടത്തിനും ഇഷ്ടമില്ല കേട്ടോ. ഇത് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ചെടികളിൽ യാതൊരു കീടം വരില്ല, ഉറുമ്പ് പോലും നമ്മുടെ ചെടികളിൽ വരില്ല. അത്രയും നല്ലതാണ് നമ്മുടെ ഈ ഒരു കൊന്നയില. അപ്പൊ കൊന്നയിലേനോട് ഞാൻ എങ്ങനെയാണ് നമ്മുടെ ചെടികൾക്ക് വളം ഉണ്ടാക്കുന്നത്, അതും വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള വളങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ പൊടിച്ചെടുക്കുന്നത് എന്നൊക്കെ. അപ്പൊ കാണാത്തവർക്കൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. പെട്ടെന്ന് കൊന്നയില ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ല പൊടിയായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്, അപ്പൊ ഞാൻ ഇതും കൈകൊണ്ട് നല്ലതുപോലെ തന്നെ ഉടച്ച് പൊടി ഇങ്ങനെ അത് ഒന്ന് നല്ലോണം അതിൻ്റെ ആ നീരൊക്കെ ഒന്ന് പുറത്തിറങ്ങുന്ന പോലെ ഒന്ന് ചെറുതായിട്ട് കൈകൊണ്ടൊന്ന് ഉടച്ചെടുക്കുക. അപ്പൊ ഇതേപോലെ നമ്മൾ ഈ ഒരു മൂന്നില ഒരുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങൾ കഷ്ണങ്ങളാക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ചാരാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ചാരാണെങ്കിലും നല്ലതാണ്. അപ്പൊ ഈ ഒരു ചാരൊക്കെ പറഞ്ഞാൽ ഒരുപാട് ദിവസം മുന്നേ എടുത്തു വെച്ച ചാരാണ്. അപ്പൊ ഗുണം കുറച്ചും കൂടിയും കൂടുതലാണ്. അപ്പൊ ഈ ഒരു ചാരത്തിലാണെങ്കിൽ നല്ലതുപോലെ പൊട്ടാഷ്യം മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതാണെങ്കിൽ
നമ്മുടെ കീടങ്ങളൊന്നും വരില്ല. ഇപ്പം ഈ ഒരു വിൻ്റർ സീസണിൽ ഈ ഒരു വളക്ക് നല്ലതാണ് ചെടിക്ക് കൊടുക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ചെമന്തി, ജെറേനിയം അതുപോലത്തെ ചെടികൾ അതിലൊക്കെ ഇനി പെട്ടെന്ന് കീടങ്ങൾ പെട്ടെന്ന് വരും ചെയ്യും. പെട്ടെന്ന് ആ ഒരു ചെടിയിൽ പൂശല്യൊക്കെ വന്ന് ചെടി മൊത്തമായിട്ട് നമുക്ക് നഷ്ടപ്പെടും ചെയ്യും. പക്ഷെ അത് ചെറുതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പൂക്കൾ ഉണ്ടാവും ചെയ്യൂലേ, ചെമ്മന്തി ചെറേനിയം ഒക്കെ. അപ്പം അതിലൊക്കെ കൊടുക്കുക. അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളത് നികന്ന് നിൽക്കേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ വെക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഇരുമ്പിൻ്റെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അതൊരു വേറൊരു റിസൾട്ട് തന്നെ ആയിരിക്കും. കാരണം ഇതിൽ നല്ലോണം അയൺ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇരുമ്പിൻ്റെ എല്ലാ സാധനങ്ങളിലും. അപ്പം അത് നമ്മുടെ ചെടികൾക്ക് വരുന്നൊരു പ്രശ്നമാണ് അല്ലേ, അയൺ ഡെഫിഷ്യൻസി. അപ്പം അത് വരാതിരിക്കാൻ ഈ ഒരു ഇരുമ്പിൻ്റെ എന്തെങ്കിലും തുരുമ്പ് പിടിച്ച എന്തെങ്കിലും ആണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വളം ഒന്നും കൂടി ഉഷാറാവേ. അപ്പം അത് ഇട്ട് കൊടുത്ത് ഒരു ദിവസം, രണ്ട് ദിവസം, മൂന്ന് ദിവസം, ദിവസം നിങ്ങൾക്കിത് എത്ര ദിവസം വേണമെങ്കിലും എടുത്തു വെക്കുക. കാരണം എടുത്തു വെക്കും തോറും ഇതായി ചേർന്ന് ഭയങ്കര ഒരു ബാഡ് സ്മെല്ലൊക്കെ ആയിരിക്കും. അപ്പം അതിനനുസരിച്ച് ചെറിയൊരളവിൽ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് അതിലേക്ക് എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിത് രണ്ട് ദിവസം എടുത്തു വെച്ചിട്ടുള്ളേ, ഇതിങ്ങനെ ഐകി വരുന്നുള്ളേ. അപ്പം രണ്ട് മൂന്ന് ദിവസം എടുത്തു വെക്കുമ്പോൾ ഭയങ്കരമായിട്ടാണ് നന്നായിട്ട് ഈ ഇലയൊക്കെ അലിഞ്ഞു ചേരും നമ്മുടെ ഈ ഒരു വെള്ളമായിട്ട്. എന്നിട്ട് നമ്മൾ ഈ ചെടിക്ക് കൊടുക്കുമ്പോൾ നല്ല ഗുണമായിരിക്കുക. അപ്പം ഞാൻ രണ്ട് ചിരട്ട നിറയെ ഈ ഒരു വെള്ളം എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട, എക്സ്ട്രാ സാധാ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് നേർപ്പിച്ചിട്ട് നമ്മുടെ ചെടീൻ്റെ ചുവട്ടിലിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ദിവസം കൂടുന്തോറും വെള്ളം കൂടുതൽ ചേർക്കുക. ഇപ്പോൾ രണ്ട് ചിരട്ട വെള്ളം എടുത്തപ്പം നമ്മൾ ഈ ഒരു പെയിൻറ്റ് പാത്രത്തിൽ നിറയെ സാധാ വെള്ളം ചേർത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മളൊരു ഗ്ലാസ്സിൽ ഇപ്പോൾ രണ്ട് മൂന്നാലഞ്ച് ദിവസമൊക്കെ കഴിയുന്ന ആ ഒരു നല്ലോണം പുളിച്ച വെള്ളം എടുക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ചേർത്ത് കൊടുക്കുക. മാക്സിമം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക. അതായിരിക്കും നമ്മുടെ ഇതുപോലത്തെ ചെടികൾക്കൊക്കെ നല്ലത്. അപ്പം ഞാൻ ഈ ഒരു ജമന്തിയും ചെറേനിയും ഇപ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഇതിലിപ്പോൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മൂന്ന് മാസത്തേക്ക് നമുക്ക് പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അത് നിറയെ പൂക്കളായിരിക്കും, നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ബേബി പ്ലാന്റ്സ് ഒക്കെ മാറ്റി നട്ടതാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക. നല്ല നല്ല വീഡിയോ ആയിട്ട് ഡെയിലി വരാം. താങ്ക് ഫോർ വാച്ചിങ്.